ഹലോ ഫ്രണ്ട്സ്, യുവർ ഓപ്ഷൻ എന്ന ഞങ്ങളുടെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങളെപ്പറ്റി നിങ്ങൾക്ക് പലർക്കും അറിവുണ്ടാകാം. എന്നാൽ ബ്രൗസർ യുദ്ധങ്ങളെപ്പറ്റി നിങ്ങൾക്ക് അറിവുണ്ടോ സുഹൃത്തുക്കളെ? അതെ, ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ബ്രൗസർ യുദ്ധങ്ങളെ പറ്റിയിട്ടാണ്. ഇന്ന് നമ്മുടെ വിപണിയിൽ ഒരുപാട് ബ്രൗസറുകൾ അവൈലബിൾ ആണ്. ഗൂഗിൾ ക്രോം, മോസില്ല ഫയർഫോക്സ്, ഇന്റർനെറ്റ് എക്സ്പ്ലോറർ, ഒപ്പേറാമിനി തുടങ്ങിയവ. എന്നാൽ 90s ഏറെ പ്രശസ്തി ആർജിച്ച ഒരു ബ്രൗസറാണ് നെറ്റ്സ്കേപ്പ് നാവിഗേറ്റർ. 90s എന്ന് പറയുന്നത് തന്നെ നെറ്റ്സ്കേപ്പ് നാവിഗേറ്ററിൻ്റെ ഒരു കാലഘട്ടം തന്നെയായിരുന്നു. 90s അവസാനത്തോടുകൂടി നെറ്റ്സ്കേപ്പ് നാവിഗേറ്ററിന് ഒരു നല്ല കോമ്പറ്റീഷനായിട്ട് മൈക്രോസോഫ്റ്റിൻ്റെ ഇന്റർനെറ്റ് എക്സ്പ്ലോറർ കൂടി വന്നു. അതിന്റെ ഫലമായി 2000s നെറ്റ്സ്കേപ്പ് നാവിഗേറ്ററിനെ പിന്തള്ളി മൈക്രോസോഫ്റ്റിൻ്റെ ഇന്റർനെറ്റ് എക്സ്പ്ലോറർ 1st കയറി. 2003 നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇന്ന് നമുക്ക് ഏറെ സുപരിചിതമായ മോസില്ല ഫയർഫോക്സിന്റെ വരവാണ്. അതിനുശേഷം കാലക്രമേണ സഫാരി, ഒപ്പേറാമിനി തുടങ്ങിയവയും വന്നു. എന്തുകൊണ്ട് ഞാൻ ഗൂഗിൾ ക്രോമിനെ പറ്റി പരാമർശിച്ചില്ല എന്ന് നിങ്ങൾ പലരും ചിന്തിച്ചിട്ടുണ്ടാകും. വെബ് ബ്രൗസേഴ്സിന്റെ ഒരു ടൈം ലൈൻ അനുസരിച്ച് വന്നതുകൊണ്ടാണ് ഗൂഗിൾ ക്രോം പറയാൻ ഞാൻ ഇത്രയും താമസിച്ചത്. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഗൂഗിൾ ക്രോമിനെ പറ്റിയിട്ടാണ്. ഗൂഗിൾ ക്രോമിനെ മറ്റുള്ള വെബ് ബ്രൗസേഴ്സിനെ പിന്തള്ളി 1st വളരാൻ അധിക സമയം വേണ്ടി വന്നില്ല. അതിൻ്റെ യൂസർ ഇന്റർഫേസ് വളരെ സിമ്പിളായതുകൊണ്ടും മറ്റുള്ള വെബ് ബ്രൗസേഴ്സ് നൽകുന്നതിനെക്കാട്ടിയും കൂടുതൽ സവിശേഷത ഗൂഗിൾ ക്രോം യൂസേഴ്സിന് നൽകുന്നതുകൊണ്ടും ഗൂഗിൾ ക്രോമിനെ വിപണി ഇരു കൈകളും നീട്ടി സ്വീകരിച്ചു. ഇനി നമുക്ക് വെബ് ബ്രൗസേഴ്സിൻ്റെ ചരിത്രത്തിലേക്ക് കടക്കാം. 90s തുടക്കത്തിൽ ടിം ബെർനേഴ്സ്-ലീ വേൾഡ് വൈഡ് വെബ് എന്ന ഇന്റർനെറ്റ് അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു ഹൈപ്പർ ടെക്സ്റ്റ് സംവിധാനത്തിന് രൂപം നൽകി. ഇത് അക്കാലത്ത് പ്രചാരത്തിലുണ്ടായിരുന്ന ഹൈപ്പർ കാർഡ്, ഗോഫർ തുടങ്ങിയവയെ പിന്തള്ളി മുൻനിരയിലേക്ക് വന്നു. ബെർനേഴ്സ്-ലീ തന്നെ വേൾഡ് വൈഡ് വെബ് എന്ന ബ്രൗസർ പിൽക്കാലത്ത് പുറത്തിറക്കി. ഇതിൻ്റെ പേരിലുള്ള ആശയക്കുഴപ്പം ഒഴിവാക്കാനായി നെക്സസ് എന്നാക്കി ഇതിൻ്റെ പേര്. 91 നെക്സ്റ്റ് പ്ലാറ്റ്ഫോമിന് വേണ്ടി ഈ ബ്രൗസർ പുറത്തിറക്കുകയും ചെയ്തു. 92 അവസാനത്തോടുകൂടി കൂടുതൽ ബ്രൗസറുകൾ വിപണിയിലേക്ക് വന്നു. ഇതിൽ കൂടുതലും libdwww എന്ന ലൈബ്രറിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതായിരുന്നു. യൂണിക്സ് ബ്രൗസറുകളായ എർവൈസ്, മാക് www, ബയോള www ഇവ അതിൽപ്പെട്ടതാണ്. 93 സെല്ലോ, അരീന, ലിങ്ക്സ് എന്നീ ബ്രൗസറുകൾ പുറത്തിറങ്ങി. ഇവയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് NCSA, അതായത് നാഷണൽ സെന്റർ ഫോർ സൂപ്പർ കമ്പ്യൂട്ടിംഗ് ആപ്ലിക്കേഷൻ, പുറത്തിറക്കിയ മൊസൈക്ക് ആണ്. ഇതിൽ ഉൾപ്പെടുത്തിയ സവിശേഷതകൾ കാരണം ഇത് കൂടുതൽ ആളുകളിലേക്ക് ആകർഷിക്കപ്പെടുകയും കൂടുതൽ പ്രചാരത്തിലാവുകയും ചെയ്തു. പിന്നീട് മൊസൈക്കിന്റെ ഒരു തരംഗം തന്നെയായിരുന്നു. മൊസൈക്ക് ഉപയോഗിച്ചുള്ള വികസനത്തിന് കൂടുതൽ കമ്പനികൾ അനുവാദപത്രം നേടിയെടുത്തു. അവരുടെ വാണിജ്യപരമായ ആവശ്യങ്ങൾക്ക് മൊസൈക്ക് അടിസ്ഥാനമാക്കിയിട്ടുള്ള കൂടുതൽ ബ്രൗസറുകൾ പുറത്തിറങ്ങി. അതിൽപ്പെട്ടതാണ് സ്പ്രൈ മൊസൈക്ക്, സ്പൈ ഗ്ലാസ് മൊസൈക്ക് എന്നിവ. 94s മൊസൈക്കിനെ അതിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്നവയോട് പുതിയ ബ്രൗസറുകളായ IBM, വെബ് എക്സ്പ്ലോറർ, മാക് വെബ് എന്നിവയോടൊക്കെ മത്സരം നേരിടേണ്ടി വന്നു. എന്നാൽ കൂടുതൽ മത്സരം നേരിടേണ്ടി വന്നത് നെറ്റ്സ്കേപ്പ് നാവിഗേറ്ററിനോടാണ്. മൊസൈക്കിന്റെ ഡെവലപ്പർമാരൊരാളായ മാർക്ക് ആൻഡ്രേസൻ മൊസൈക്ക് കമ്മ്യൂണിക്കേഷൻ കോർപ്പറേഷൻ എന്ന പേരിൽ കമ്പനി സ്ഥാപിക്കുകയും നെറ്റ്സ്കേപ്പ് എന്ന ബ്രൗസർ പുറത്തിറക്കുകയും ചെയ്തു. NCSA നിയമപ്രശ്നങ്ങൾ ഒഴിവാക്കാനായി തന്റെ കമ്പനിയുടെ പേര് നെറ്റ്സ്കേപ്പ് കമ്മ്യൂണിക്കേഷൻ കോർപ്പറേഷൻ എന്നാക്കി. മൊസൈക്കിൽ നിന്നും കടകൊണ്ട സവിശേഷതകൾ കൂടുതൽ മികച്ചതാക്കുകയും താളുകളുടെ ഭാഗങ്ങൾ സ്വീകരിച്ചുകൊണ്ടിരിക്കെ അവ പ്രദർശിപ്പിക്കുന്ന പുതിയൊരു സവിശേഷത കൂടി അവർ അതിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. 95s വിപണിയിൽ കൂടുതൽ മേധാവിത്വം അവർക്ക് അതിലൂടെ ഉറപ്പിക്കാനായി. വാണിജ്യപരമല്ലാത്ത ആവശ്യങ്ങൾക്ക് നെറ്റ്സ്കേപ്പ് സൗജന്യമായാണ് ലഭിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ വിപണിയിലെ മേധാവിത്വം അവർക്ക് കൂടുതൽ ദൃഢപ്പെടുത്തുവാൻ കഴിഞ്ഞു. 94 തന്നെ ഓംനി വെബ്, വെബ് ബ്രൗസർ, മൈക്രോസോഫ്റ്റിൻ്റെ ഇന്റർനെറ്റ് എക്സ്പ്ലോറർ എന്നീ ബ്രൗസറുകൾ പുറത്തിറങ്ങിയെങ്കിലും വിപണിയിലെ മേധാവിത്വം നിലനിർത്തുവാൻ നെറ്റ്സ്കേപ്പിന് സാധിച്ചു. 96 അവസാനത്തോടുകൂടി ബ്രൗസറുകളുടെ പരിഷ്കരിച്ച പതിപ്പുകളും അരഡസനിലേറിയ പുതിയ ബ്രൗസറുകളും നെറ്റ്സ്കേപ്പിന് തന്നെ 2-3 പതിപ്പുകളും പുറത്തിറങ്ങി. ഇത്രയും ബ്രൗസറുകൾ പുറത്തിറങ്ങിയെങ്കിലും നെറ്റ്സ്കേപ്പിന് തന്നെയായിരുന്നു വിപണിയിലെ മേധാവിത്വം. എന്നാൽ 97 അവസാനത്തോടുകൂടി മൈക്രോസോഫ്റ്റിൻ്റെ ഇന്റർനെറ്റ് എക്സ്പ്ലോററുമായി നെറ്റ്സ്കേപ്പിന് ഒരു കടുത്ത മത്സരം തന്നെ നേരിടേണ്ടി വന്നു. ഇതിനുശേഷമാണ് ബ്രൗസർ യുദ്ധം ശരിക്കും ആരംഭിക്കുന്നത്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.